കാണപ്പെടുന്ന ഈ പതാക ത്രിവർണ്ണ പതാക എന്നറിയപ്പെടുന്നു. മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച. കുങ്കുമനിറം വീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. വെള്ളനിറം സമാധാനത്തെയും സത്യത്തെയും സൂചിപ്പിക്കുന്നു. പച്ചനിറം സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. 24 ആരക്കാലുകളുള്ള അശോക ചക്രം നടുവിലത്തെ വെള്ളയിൽ പതിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് പതാക നിർമ്മാണത്തിലേക്ക് കടന്നാലോ. പതാക നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ: 3 വൈറ്റ് A4 ഷീറ്റ്, ഒരു കുങ്കുമ നിറത്തിലുള്ള കളർ പേപ്പർ, ഒരു പച്ച നിറത്തിലുള്ള കളർ പേപ്പർ, പിന്നെ ഒരു ഗമ്മ്, ബ്ലൂ സ്കെച്ച് പെൻ. പതാകയുടെ നീളം 3:2 അനുപാതത്തിലാണ്. പതാക ദീർഘചതുരാകൃതിയിലാണ്. ഇനി ഞാൻ 27 സെന്റിമീറ്റർ നീളത്തിലും 12 സെന്റിമീറ്റർ വീതിയിലും കളർ പേപ്പർ എടുത്തിട്ടുണ്ട്, പച്ചയും കുങ്കുമ നിറത്തിലും. ഞാനൊരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് 27 cm നീളത്തിലും 18 cm വീതിയിലും നമുക്ക് വരഞ്ഞ് മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് വരഞ്ഞ് മുറിച്ചെടുക്കാം. ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഭാഗം മുറിച്ചു കളയേണ്ടതില്ല. ഇത് സ്റ്റിക്ക് ഒട്ടിക്കാനാണ്. ഇത് നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇതെല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇത് മടക്കിയെടുത്തിട്ടുണ്ട്. പതാക രൂപകൽപ്പന ചെയ്തത് ആരാണെന്ന് അറിയാമോ? പിങ്കലി വെങ്കയ്യാണ്. നമുക്കിത് മടക്കിയെടുക്കാം. നേർപകൃതിയായി മടക്കിയെടുക്കണം. നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. നന്നായി A4 ഷീറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡിൽ പശ തേച്ച് ഒട്ടിക്കണം. ഇതുപോലെ നമുക്ക് പച്ചയും ഒട്ടിച്ചെടുക്കാം. പച്ചയും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 24 ആരക്കാലുകളുള്ള അശോക ചക്രം വരഞ്ഞ് മുറിച്ചെടുക്കാം. അതിനായി ഞാനൊരു A4 ഷീറ്റ് കട്ട് ചെയ്ത് തരച്ചിട്ടുണ്ട്. ഇത് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളയുടെ അളവ് നോക്കാം. 6 സെന്റിമീറ്റർ ഉണ്ട്. 6 സെന്റിമീറ്ററിൻ്റെ പകുതി 3 സെന്റിമീറ്റർ. നമുക്ക് കോമ്പസ് വെച്ച് 3 സെന്റിമീറ്റർ അളന്നെടുക്കാം.
നമുക്ക് 3 സെൻറ്റിമീറ്റർ ആഴം വരുന്ന ഒരു വൃത്തം വരച്ചെടുക്കാം. എടുത്തിട്ടുണ്ട്. പേപ്പർ മടക്കിയത് കൊണ്ട് 2 വൃത്തം കിട്ടിയിട്ടുണ്ട്. നമുക്ക് 24 ആരക്കാലുകൾ വരച്ചെടുക്കാം. നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ 5 കുത്തിട്ട് കൊടുക്കാം. അഞ്ചും അഞ്ചും 10, 10, 10, 20 പിന്നെ 7, 24 എന്ന് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഞാനിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ബ്ലൂ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചെയ്തെടുക്കാം. രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഗമ്മ തേച്ച് കൊടുക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്ക് തയ്യാറാക്കാം. ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്ക് തയ്യാറാക്കാൻ 2 A4 ഷീറ്റ് എടുക്കാം. ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇതിനെ നമുക്ക് ചുരുട്ടി എടുക്കാം. അതിനായി ഞാൻ പേനയുടെ റീഫിലർ എടുത്തിട്ടുണ്ട്. ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ 2 സൈഡും മുറിച്ചെടുക്കാം.
ഒട്ടിച്ചേർക്കണം. കുറച്ച് ഭാഗം പുറത്തേക്ക് ഇടണം. ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പതാക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.